Calavo, eh? Calavo, stai a Calavo. ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. ദാ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. കപ്പലണ്ണിയും തേങ്ങ ചുരുക്കിയതും കരിപ്പെട്ടിയാണ് മെയിനായിട്ടുള്ള സാധനങ്ങൾ. ഈ കരിപ്പെട്ടി മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയോ കരിപ്പെട്ടിയോ നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കരിപ്പെട്ടിയോ ശർക്കരയോ ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കപ്പലണ്ണി ഒന്ന് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ചതിന് ശേഷം ദേ ഇങ്ങനെ കിട്ടി, നന്നായിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. അപ്പം ഞാൻ ഇതുണ്ടാക്കുന്നത് ഒരു അഞ്ചോ ആറോ ബോൾസേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ചെറിയ അളവിലാണ് ഉണ്ടാക്കുന്നത്. കാര്യം വലുതായിട്ട് നിറയൊന്നും കഴിക്കില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് കഴിക്കട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ ഈ കരിപ്പൊട്ടിയും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമോ അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഓപ്ഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ പാൽ വേണമെങ്കിൽ ചേർക്കാം. ഇതിൽ ഞാൻ പാലല്ല ചേർക്കുന്നത്, ഇതിൽ ഞാൻ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. ഇത്തിരി നെയ്യ്, ആ നെയ്യ് ചേർക്കുമ്പോൾ നല്ല സ്മൂത്താവും. പിന്നെ ഇതാ തേങ്ങ ചിരവിയതും കൂടെ ഈ സമയത്തിട്ടു. അപ്പോൾ തേങ്ങ ചിരവിയതും വേണമെങ്കിൽ നമുക്ക് മൂപ്പിച്ചിട്ടിടാം. ഇത് ഞാൻ മൂപ്പിച്ചിട്ടൊന്നുമില്ല, അല്ലാതെ തന്നെ തേങ്ങ ഇതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു മിക്സ് അപ്പോൾ നന്നായിട്ട് എടുക്കുക. കപ്പലണ്ണി എന്ന് പറയുന്നത് ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള കാര്യമാണ്, നമുക്കറിയാമല്ലോ. നല്ല കൊളസ്ട്രോളും ധാരാളമുള്ള ഒരു കാര്യമാണ് കപ്പലണ്ണി അല്ലേ. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ധാരാളം ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ബോൾസാക്കി എടുക്കാം. ബോൾസാക്കാൻ ഇതുപോലെ എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആദ്യം ഞാൻ നെയ്യ് ഒഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ നെയ്യ് ഒന്ന് ഒഴിച്ചു. ഒരു കുഞ്ഞു സ്പൂണ് നെയ്യാണ് എടുത്തത്. ദാ കോഴി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെയാണ് വോയിസ് എടുക്കുന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ദാ നമ്മളിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. അപ്പം നെയ്യ് ഒഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായി കേട്ടോ. അപ്പോൾ ഇത് കഴിക്കാൻ നല്ല സ്മൂത്തായിട്ട് അങ്ങ് അലിഞ്ഞു പോയി. വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയില്ലേ, ഇത് കാണുമ്പോൾ പോലെ അല്ല കേട്ടോ. അപ്പം നന്നായിട്ട് സ്മൂത്തായിട്ട് അങ്ങ് കഴിച്ച് അങ്ങ് പോവും കേട്ടോ. നല്ല ഒരു ഇതായിരുന്നു, തരിതരിപ്പ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ ബോൾസാക്കി എടുത്തു. ഒരു കൈ കൊണ്ടാണ് ബോൾസ് ഉണ്ടാക്കാൻ നോക്കിയത്, പക്ഷെ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഫോൺ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്തു. എങ്ങനെയുണ്ട് കള അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ധാരാളം വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ഈ കപ്പലണ്ണി എന്ന് പറയുന്നത്. കൂടാതെ ബി കോംപ്ലെക്സും വൈറ്റമിൻ ബി സിക്സും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കാനും കഴിക്കാനും പറ്റും. ബി പി ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. കൊളസ്ട്രോൾ ഉള്ളവർക്കും ഈ കപ്പലണ്ണി എന്ന് പറയുന്നത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ചിലവർ പറയും കൊളസ്ട്രോൾ ഉള്ളതുകൊണ്ട് ഇതൊന്നും കഴിക്കില്ല എന്ന്. പക്ഷേ അതൊക്കെ ഇതാണ്, തെറ്റാണ്. അത് നല്ല കൊളസ്ട്രോളാണ് ഇതിൽ ധാരാളം അടങ്ങിയിട്ടുള്ളത്. അത് കൂടുതൽ കപ്പലണ്ണി ഇങ്ങനെ കൊളസ്ട്രോളും ഒക്കെ ഉള്ളവർ കഴിക്കുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല. ചീത്ത കൊളസ്ട്രോളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ കപ്പലണ്ണിയിലെ ഘടകങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് കപ്പലണ്ണി ധൈര്യമായിട്ട് കഴിക്കാം. അപ്പം ഈ സ്നാക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പീനട്ട് ബട്ടർ ചെയ്തിട്ടുണ്ട്, ഒരു എളുപ്പത്തിലുണ്ടാക്കുന്ന കേക്ക് ചെയ്തിട്ടുണ്ട്, അമൃതം പൊടി വെച്ചിട്ടുള്ള കുഞ്ഞ് സ്റ്റീം ചെയ്യുന്ന ഇഡലി കേക്ക്, പിന്നെ എന്താ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി 4 മണി പലഹാരം, പിന്നെ എന്താ അതാ സ്മൂത്തി, മാംഗോ സ്മൂത്തി, പിന്നെ റാഗി വെച്ചിട്ടുള്ള ഒരു ഡിഷ്. അപ്പോൾ ഇതൊക്കെ കാണാനുള്ളവർ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കുക, അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് എന്ന് പറഞ്ഞ ആ സെക്ഷൻ പ്ലേലിസ്റ്റിൽ പോയാൽ മതി, കാണാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.